address an audience like this. ഓരോ തവണയും ഞാൻ ഇതുപോലെയുള്ള സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ my heart always goes to a night 35, 36, 37 years ago. എന്റെ ഹൃദയം ചിന്ത എപ്പോഴും 35, 36 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകും. There was a night when I looked at a board in one of the streets in which I was just walking. ഞാൻ നടന്നു പോകുന്ന തെരുവിലെ ഒരു ബോർഡിൽ ഞാൻ നോക്കിയ ഒരു രാത്രി it was written gospel meeting all are welcome അവിടെ എഴുതിയിരിക്കുന്ന സുവിശേഷ മഹായോഗം ഏവർക്കും സ്വാഗതം I did not know what was gospel meeting എന്താണ് സുവിശേഷ യോഗം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു I did not know what will happen in a gospel meeting ഒരു സുവിശേഷ യോഗത്തിൽ എന്തു സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു nobody invited me എന്നെ ആരും ക്ഷണിച്ചില്ല I have never gone to a gospel meeting before അതിനു മുമ്പ് ഞാൻ ഒരു സുവിശേഷ യോഗത്തിന് കടന്നു പോയിട്ടില്ല but because I saw a broad invitation എന്നാൽ ഒരു വിശാലമായിരിക്കുന്ന ക്ഷണം ഞാൻ കണ്ടതുകൊണ്ട് because I had nothing else to do that night അന്ന് രാത്രി മറ്റൊന്നും ചെയ്യാൻ എനിക്കില്ലാതിരുന്നതുകൊണ്ടും I thought I will go in and see what's happening ഞാൻ കടന്നുപോയി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാണുമെന്ന് ചിന്തിച്ചു I thought I will spend a few minutes there ഞാൻ കരുതി ചില നിമിഷങ്ങൾ അവിടെ ചിലവഴിക്കും only a handful of people maybe about 20 people were there in that hall അവിടെ ഏകദേശം 20 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ there were a few chairs put outside ആ ചില chairs ചില കസാരകൾ വെളിയിൽ ഉണ്ടായിരുന്നു nobody was there in the chair അവിടെ ആ കസാരകൾ ഇരിക്കുവാൻ ആരുമില്ലായിരുന്നു just went and sat in the chair ഞാൻ കടന്നു എന്ന കസാരയിൽ ഇരുന്നു only for one reason ഒറ്റ കാരണം കൊണ്ട് I looked at the people who were there അവിടെയുള്ള ആളുകളെ ഞാൻ നോക്കി in my vision in my sight they were the poorest people in the society എന്റെ ബുദ്ധിയിൽ എന്റെ കാഴ്ചയിൽ അവിടുത്തെ ഏറ്റവും ദരിദ്രരായിരിക്കുന്ന ആളുകളായിരുന്നു അവർ that time I was a medical student ആ സമയത്ത് ഞാൻ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു I was the only fellow wearing pants at that time ആ സമയത്ത് പാൻസ് ധരിക്കുന്ന ഏക വ്യക്തി ഞാനായിരുന്നു I thought I will sit in the chair ഞാൻ കരുതി ഞാൻ ആ കസാരയിൽ ഇരിക്കും and sat in the chair just thinking what's going to happen here ഇതാണ് ഇവിടെ സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ കസാരയിൽ ഇരുന്നു these people were praying there ഇവിടെ ആ ആളുകൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു closing their eyes and praying കണ്ണടച്ചുകൊണ്ട് ആ ആളുകൾ പ്രാർത്ഥിക്കുകയായിരുന്നു I was just opening their eyes and looking at them ഞാൻ കണ്ണു തുറന്ന് അവരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് and I looked which god they were praying ഏതു ദൈവത്തോടാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ നോക്കി I looked around the whole hall ആ ഭവനത്തിൽ ഹാളിൽ മുഴുവൻ ഞാൻ ഇങ്ങനെ നോക്കി there was not a single god known to me there അവിടെ എനിക്ക് അറിയുള്ള ഒരു ദൈവം പോലും ഉണ്ടായിരുന്നില്ല there was no figures no idols nothing അവിടെ യാതൊന്നുമില്ലായിരുന്നു മൂർത്തികളോ അബിംബങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു I thought whom these people are praying ഞാൻ കരുതി ഞാൻ ചോദിച്ചു ആരോടാണ് ഈ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് everything looked very funny to me എല്ലാ കാര്യങ്ങളും വളരെ രസകരമായി എനിക്ക് തോന്നി it was at that time ആ സ്ഥലത്താണ് the pastor came there ആ പാസ്റ്റർ അവിടെ കടന്നു വന്നു and he said we are going to start the meeting ഞങ്ങൾ നാം ഇപ്പോൾ യോഗം ആരംഭിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു going to pray for the blessing of the meeting ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞു the moment he said we will all pray എല്ലാം നാം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു മാത്രമേ everybody went on their knees എല്ലാവരും മുട്ടിന്മേലിരുന്നു everybody closed their eyes എല്ലാവരും കണ്ണുകൾ അടച്ചു everybody started praying to god എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി he said praise the lord hallelujah അവർ ദൈവത്തെ സ്തുതിക്കാം hallelujah എന്നൊക്കെ പറഞ്ഞു I am hearing hallelujah for the first time in my life ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ അന്ന് hallelujah ഞാൻ കേൾക്കുന്നത് I was wondering what sort of a prayer is this ഇത് എന്തൊരു തരത്തിലുള്ള പ്രാർത്ഥന എന്ന് ഞാൻ ചിന്തിച്ചു to whom do these people are praying ഈ ആളുകൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് everything looked very funny to me എനിക്ക് എല്ലാം രസകരമായി തോന്നി but as I was looking at these people ഈ ആളുകളെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ something happened there ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു when they started praying and worshiping അവർ പ്രാർത്ഥനയും ആരാധനയും ആരംഭിച്ചപ്പോൾ for the first time in my life എന്റെ ജീവിതത്തിൽ ആദ്യമായി I felt a strange presence around me എന്റെ ചുറ്റുപാടും ഒരു പ്രത്യേകമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു എന്താണല്ലായിരുന്നു that created instilled a fear in my heart ആ സാന്നിധ്യം എന്റെ ഉള്ളിൽ ഒരു ഭയം ധരിപ്പിക്കുവാനിടയായി I thought I came to the wrong place ഞാൻ തെറ്റായ സ്ഥലത്തേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന ചിന്ത എനിക്കുണ്ടായി let these people pray to any god ഈ ആളുകൾ ആരോടെങ്കിലും ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ I have nothing to do here എനിക്ക് ഇവിടെ യാതൊരു കാര്യവുമില്ല I wanted to walk out എനിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം but suddenly something felt stalled in my heart എന്നാൽ പെട്ടെന്ന് ചിലത് എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി this is a sacred place ഇത് വിശുദ്ധമായ സ്ഥലമാണ് this is a praying place ഇത് പ്രാർത്ഥനയുടെ സ്ഥലമാണ് people are praying ചില ആളുകൾ പ്രാർത്ഥിക്കുന്നു I cannot go out like this എനിക്ക് അവിടെ നിന്ന് അങ്ങനെ പുറത്തു പോകുവാൻ കഴിയുകയില്ല God's may get angry ആ ദൈവം ഒരുപക്ഷേ ആ കോപിച്ചേക്കാം this is what my father has taught me ഇതാണ് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് he said if you don't sit quiet in front of God എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു നീ ദൈവത്തിനു മുമ്പാകെ നിശബ്ദനായി ഇരുന്നില്ല എങ്കിൽ God will become angry with you ദൈവം നിന്നോട് കോപിക്കും then I
thought, what is, let me sit here for some time. Nyan karudhi endu thanne aayikolte ivide alpa samayam irikkam. This man said they will pray only for 5 minutes. Aayi manushan 5 minute prarthikkam ennu paranju. Let them finish their prayer and then I will walk out. Avar prarthane avasaanippikkatte nyan kadannu pogam. And as these people are praying, ee aalukal prarthichukondirunnappol, I was looking at these people. Ee aalukale nan nokkikondirunnu, closing their eyes, avar kannukal vechirundhu praying to God, avar devathodu prarthikkukayirunnu. I looked at their faces, avarude mukhathayikku nan nokki. The question that came to my mind was, ende manasile kadannu vanna chodyam, what is there for these people to feel so happy? Ithra mathram ivar sandosham anubhavikkuvanulla kaaranam endanu? In my vision they are the poorest people. Ende kaalchayil ivar daridraraanu. What is that to be so happy? Ennal ivarkku ithra sandosham engane undayi? What is the presence that I am feeling? Njan ee anubhavikkunna aa saanithyam endanu? I was looking at my watch. Ende watchilekku njan nokki. 3 minutes, 3 minutes, 5 minutes, 5 minutes, 8 minutes, 8 minutes. Hallelujah did not stop there. Hallelujah avade avasaanichilla. Then I thought, instead I am going out. Nan karuvi nan ippol thanne purathekku pogamennu. And as I was getting out, nan purathekku pogumbol, the thing that changed and revolutionized my life, the reason why I am standing here after so many years speaking the word of God, has happened there. അനേക വർഷങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ഇതുപോലെ എനിക്ക് അവസരം ലഭിക്കുവാൻ എന്റെ ജീവിതത്തിൽ വിപ്ലവകരമായി പ്രവർത്തിച്ച ആ സംഭവം അവിടെ സംഭവിക്കുവാനിടയായി. As I was getting away from the hall, ആ ഹോളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ, suddenly I heard somebody speaking crystal clear English to me. എന്നോട് വളരെ വ്യക്തവും ശുദ്ധവുമായിരിക്കുന്ന ആംഗലേയ ഭാഷയിൽ ആരോ സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. My son, എന്റെ മകനെ, you thought you were better than these people. Nee karuvi nee yaalukalekkal ivide irikkunna aalukalekkal shreshthameriyavanaanu. I looked around. Who nokki? Who is speaking? Aaraanu samsaarikkunnathu? Who is talking to me? Aaraanu ennodu samsaarikkunnathu? I did not hear, I did not see anybody talking to me or even looking at me. Ennodu samsaarikkunnathayitto enne nokkunnathayitto njan aarayum kandilla. By this time I was so afraid. Ee samayathil njan valare bhayathakithanayi. I was almost willing to run out. Aa sthalathil ninnu ഓടി പോകുവാൻ വരെ ഞാൻ തയ്യാറായി. But again the voice came. എന്നാൽ പിന്നീടും വീണ്ടും ആ ശബ്ദം സംസാരിച്ചു. You may be better than them. നീ ഒരുപക്ഷേ അവരെക്കാൾ നല്ലവനായിരിക്കാം. You are confused. നീ പക്ഷേ വളരെ ചിന്താ കുഴപ്പത്തിലായിരിക്കുന്നു. In English they will say, run for your life. ഇംഗ്ലീഷിൽ പറയും, നിന്റെ ജീവന് വേണ്ടി ജീവന് വേണ്ടി ഓടിക്കൊള്ളുക. If God had waited for 1 minute, ദൈവം ഒരു നിമിഷം കാത്തിരുന്നാൽ, I would have run away from for my life. ദൈവം ഒരു നിമിഷം കാത്തിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടിപ്പോകുമായിരുന്നു. കാരണം അതെനിക്ക് സഹിക്കവയ്യായിരുന്നു. എനിക്കത് കേൾക്കുവാൻ വ്യക്തമായി സാധിച്ചു, പക്ഷേ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. ബിഫോർ ഐ കുഡ് റൺ ഔട്ട്, ഓടിപ്പോകുന്നതിന് മുമ്പ് ഗോഡ് സ്പോക്ക് ടു മീ, ദൈവം എന്നോട് സംസാരിച്ചു. ഫോർ ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ടൈം, മൂന്നാമതായി അവസാനമായി, ദീസ് പീപ്പിൾ ആർ ഹാപ്പി ബിക്കോസ് ദേ ആർ മൈ പീപ്പിൾ. അവർ എന്നോട് സംസാരിച്ചു, ഈ ആളുകൾ സമ്മതിക്കുന്നു കാരണം അവർ എന്റെ ആളുകളാണ്. When I heard that, njan adu ketappol, I was convinced of one thing. Oru kaaryam enikku valare bodhyamayi, somebody is very seriously speaking to me. ആരോ ഒരു വ്യക്തി എന്നോട് വളരെ ഗൗരവമായി സംസാരിക്കുകയാണ്. Somebody who knows my thoughts, my inner thoughts are speaking to me. എന്റെ ആന്തരിക ചിന്തകളെ അറിയുന്ന ആരോ എന്നോട് സംസാരിക്കുകയാണ്. There is a supernatural power here. അവിടെ ഒരു അമാനുഷികമായ ശക്തിയുണ്ട്. And he is going to speak to me more. കൂടുതലായി എന്നോട് ആ ശക്തി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let me sit here. ഞാൻ ഇവിടെ ഇരിക്കട്ടെ. Let me hear some more. ഞാൻ കുറച്ചുകൂടെ കേൾക്കട്ടെ. I sat there. ഞാൻ അവിടെ ഇരുന്നു. After that I did not hear അതിനുശേഷം ഞാൻ ഒരു ശബ്ദവും കേട്ടില്ല. The meeting went on. ആ യോഗം തുടർന്നുകൊണ്ടേയിരുന്നു. Somebody preached. ആ ചിലർ പ്രസംഗിച്ചു. Somebody testified. Somebody sang. ആരൊക്കെയോ സാക്ഷ്യം പറഞ്ഞു. ആരൊക്കെയോ പാട്ടുപാടി. Nothing entered in my heart. എന്റെ ഹൃദയത്തിലേക്ക് ഒന്നും കയറിയില്ല. I was waiting to hear the voice again. ആ ശബ്ദം കേൾക്കുവാൻ വീണ്ടും ഞാൻ കാത്തിരിക്കുകയായിരുന്നു. The meeting was over. യോഗം കഴിഞ്ഞു. And when people were dispersing, ആളുകൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ, I did not know
how the time passed. എങ്ങനെ സമയം കടന്നു പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. Because I was sitting there. കാരണം ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. Looking back at my life. എൻ്റെ ജീവിതത്തിന്റെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് 18 years. 18 വർഷം I have worshiped before different gods. അനേക ദൈവങ്ങളെ ഞാൻ ആരാധിച്ചു. But I never had an experience like this. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. Here I did not come in search of a god. ഇവിടെ ഞാൻ ഒരു ദൈവത്തെ അന്വേഷിച്ചു വന്നതല്ല. But here I am hearing some voice, somebody who knows the inner thoughts of my mind is speaking to me. എൻ്റെ മനസ്സിന്റെ ആന്തരിക ചിന്തകളെ അറിയുന്ന ഒരു ദൈവം എന്നോട് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. I will like anybody die maybe